തുടരുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഷിരൂരിലെ തെരച്ചിൽ 11-ാം ദിവസത്തിലേക്ക് കടന്നു. എന്തായാലും ഈ ദൗത്യം 11-ാം നാൾ കടക്കുമ്പോൾ ഒരുപാട് ഉത്കണ്ഠകൾ ബാക്കിയാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഗംഗാവാലിയിലെ ഇപ്പോഴത്തെ സാഹചര്യം മുങ്ങൽ വിദഗ്ധന്മാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് അവിടെ നിന്ന് നമ്മുടെ വാർത്താസംഘം അറിയിക്കുന്നത്. വിജയകുമാർ നമുക്കപ്പം തത്സമയം ചേരുകയാണ്. വിജയകുമാർ, നമുക്ക് ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് ഈ തെരച്ചിൽ എപ്പോൾ തുടരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എസ് കെ, കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല. മഴ തുടർച്ചയായി പെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഓറഞ്ച് അലേർട്ടാണ്, അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് പോലെ തന്നെ അതിശക്തമായ മഴ അവിടെ ഇങ്ങനെ തുടർച്ചയായി പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എസ് കെ, നമുക്ക് ഇന്ന് തെരച്ചിൽ നടത്തേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എത്തിപ്പെടേണ്ട, നമ്മൾ വിശദമായി പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ ഗംഗാവാലി നദിയിൽ ഈ പ്രദേശമാണ്. ഈ തീരത്ത് നിന്ന് നമ്മൾ ഈ കാണുന്ന ഈ മണ്ണിടിച്ചിൽ മൂലമുണ്ടായ വലിയൊരു ഒരു ഒരു മൺതിട്ടുണ്ട് ഇവിടെ. അവിടെ നിന്ന് ഏതാണ്ട് 60 മീറ്റർ ദൂരെ സ്പോട്ട് 3 എന്നാണ് ഇതിനെ ഇന്നലത്തെ ഡ്രോൺ പരിശോധനയിൽ ഈ പർട്ടിക്കുലർ പോയിന്റിനെ വിശേഷിപ്പിച്ചത്. സ്പോട്ട് 3 എന്നതാണ് ഈ സ്പോട്ട് 3 എന്ന് മേജർ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ വിശേഷിപ്പിച്ച ഈ ഭാഗം. ഇവിടെയാണ് ലോറിയുള്ളത്. അത് ജലോപരിതലത്തിൽ നിന്ന് 5 മീറ്റർ താഴെയാണ് അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അത് കൂടുതൽ താഴെയാണോ, അതിൻ്റെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ വീണ്ടും പരിശോധന നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഒരു ഡ്രോൺ പരിശോധനയ്ക്ക് സാഹചര്യമുണ്ടായിരുന്നില്ല. ഈ ലോറിയുടെ ഈ ട്രക്കിൻ്റെ ക്യാബിൻ ഭാഗത്ത് ആ ക്യാബിൻ അതിൽ നിന്ന് വേർപെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ഇതുവരെ ലഭ്യമായിട്ടില്ല. ക്യാബിൻ വേർപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ആ ക്യാബിൻ വേർപെട്ട് പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നത് ഭാരത് ബെൻസ് തന്നെയാണ്. അങ്ങനെ ക്യാബിൻ വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ 5-ാമത്, ഇപ്പോൾ 4 സ്പോട്ട് അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ലോഹവസ്തുക്കളുള്ളത്. അത് ഈ ചുറ്റുപാടാണ് ആ 4 സ്പോട്ടുകളുമുള്ളത്. ഈ ഒരു ക്യാബിൻ വേർപെട്ട് പോയിരുന്നുവെങ്കിൽ 5-ാമത് ഒരു സ്പോട്ടും കൂടി ലോഹവസ്തുവിൻ്റെ സാന്നിധ്യം കാണുമായിരുന്നു. പക്ഷെ അത്തരമൊരു സാന്നിധ്യം കാണാത്തത് കൊണ്ട് ഈ ക്യാബിൻ അതേ നിലയിൽ വെള്ളത്തിൽ കിടക്കുന്നുണ്ടാകാം, ഈ വാഹനത്തോട് ചേർന്ന് കിടക്കുന്നുണ്ടാകാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഭാരത് ബെൻസും അത്തരമൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. ഈ ക്യാബിൻ വേർപെട്ട് പോകുക എന്നൊരു സാഹചര്യത്തെപ്പറ്റി ഇതിൻ്റെ നിർമ്മാണം നടത്തുന്ന ഈ കമ്പനി ഭാരത് ബെൻസിന് ഒരു ഊഹവുമില്ല. അവരത് അത്തരമൊരു സാധ്യത കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അത് ഈ വാഹനത്തിൽ ആ ക്യാബിൻ ഉണ്ടാകും എന്നതാണ്. ഇനി ഈ ക്യാബിനുള്ളിൽ മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന പരിശോധന 100% ഇന്നലെ വിജയിച്ചിട്ടില്ല. ഇന്നലെ നടത്തിയ പരിശോധനയിൽ അത്തരമൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. പക്ഷേ ഇന്നലെ രാത്രി സമയത്ത്, അതായത് ഈ കുറച്ചുകൂടി തണുത്ത കാലാവസ്ഥയിൽ, ഡ്രോൺ കുറേ കൂടി താഴ്ത്തി ഒരു പരിശോധനയ്ക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ കനത്ത മഴ, കാറ്റ്, കുത്തൊഴുക്കം ഡ്രോൺ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്തരമൊരു പരിശോധന രാത്രിയിൽ നടത്തണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. അത് ഇന്ന് സാധ്യമാകുമോ എന്ന് നമുക്കറിയില്ല. ഇവിടെ എസ് കെ, ഇതാ നമ്മൾ ഈ കാണുന്ന ഭാഗം മുഴുവൻ, ഈ പറയുന്ന ഈ ഭാഗം മുഴുവൻ കുത്തൊഴുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒഴുക്കിൻ്റെ കണക്ക് അവിടുത്തെ രാവിലത്തെ കണക്ക് വന്നത് 6 നോട്ട്സ് ആണ്. എന്ന് വെച്ചാൽ മണിക്കൂറിൽ 11 കിലോമീറ്റർ വേഗത്തിൽ അവിടെ ജലം ഇങ്ങനെ കുത്തി ഒഴുകി പോവുകയാണ്. 6 നോട്ട്സിൽ ഒരു കാരണവശാലും ഒരു മനുഷ്യന് ഈ ഭാഗത്തേക്ക് ഡൈവ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയില്ല. അത് 2 നോട്ട്സ് ആണ്, 2 നോട്ടിക്കൽ മൈലാണ് അവിടുത്തെ അവരുടെ നാവികസേനയുടെ ഒരു ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3.7 കിലോമീറ്റർ വേഗത്തിൽ മണിക്കൂറിൽ ജലമൊഴുകുന്ന ഒരു സാഹചര്യം. അതാണ് നാവികസേനയ്ക്ക് ഐഡിയലായി ചെയ്യാൻ കഴിയുന്നത്. ഇനി അത് 3 നോട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ 5.55 കിലോമീറ്റർ വേഗത്തിൽ ഈ പുഴയിലൂടെ വെള്ളം അടിയൊഴുക്ക് ഉണ്ടാവുക എന്നത്. 3 എന്നത് റിസ്ക്കാണ്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർ പരിചയസമ്പന്നരായതുകൊണ്ട് അവർക്ക് ഈ ഭാഗത്ത് ഇറങ്ങാൻ കഴിഞ്ഞേക്കും എന്ന് പറയുന്നു. അതിൻ്റെ സാധ്യത അറിയില്ല. സ്കിൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ഭാഗത്ത് മൺതിട്ടകളിലെ മണ്ണ് കുറേ കൂടി നീക്കം ചെയ്ത് അടിയൊഴുക്ക് കുറയ്ക്കാൻ കഴിയുമോ എന്നൊരു പരിശോധന ഈ ദുരന്ത നിവാരണ സേന വിഭാഗങ്ങൾ ജില്ലാ ഭരണകൂടത്തിനൊരു സജഷൻ എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ അവർ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയിലെ അടിയൊഴുക്കിൻ്റെ ശക്തി കുറയും എന്നൊരു സാധ്യത. അത് 100% വിജയിക്കുമോ എന്നറിയില്ല. അത്തരമൊരു സാധ്യത അവിടുത്തെ ജില്ലാ ഭരണകൂടം ഉത്തരകന്നഡ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഈ ഭാഗത്തൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു വള്ളങ്ങൾ കൂട്ടിക്കെട്ടി ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ബ്രിഡ്ജിന് മുകളിലേക്ക് നാവികസേനാംഗങ്ങൾക്കുമൊക്കെ കയറി നിന്ന് ചെറിയ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ചില ജോലികൾ, ഇപ്പോൾ അവരുടെ ഡിങ്കി ബോട്ടുകൾ ഈ ഭാഗത്ത് നിലയുറപ്പിക്കാൻ ഇന്നലെ പറ്റിയിരുന്നില്ല. ആ ബോട്ട് ഇവിടേക്ക് വരുന്നു, അത് തിരികെ പോകുന്നു. ഒഴുക്ക് ശക്തമായതിനാൽ അതിന് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബോട്ട് നിർത്തി
താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യം പരിശോധിക്കാൻ പോലും ഇന്നലെ കഴിഞ്ഞിരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ബ്രിഡ്ജ് തയ്യാറാക്കി ആ ബ്രിഡ്ജിൽ കയറി നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊരു ശ്രമം നടക്കുന്നത്. എത്രത്തോളം വിജയിക്കും എന്നറിയില്ല. അതിൻ്റെ സാഹചര്യം, അതിൻ്റെ സാധ്യതകൾ അവിടെ പരിശോധിക്കുന്നുണ്ട്. വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ കുറച്ച് വള്ളങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ ബോട്ടിനേക്കാൾ കുറേ കൂടി ഹോഴ്സ് പവർ ഉള്ള എഞ്ചിൻ ഉപയോഗിക്കുന്ന വള്ളം ഉണ്ടെങ്കിൽ അതും ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു പരിശോധന നടത്താവുന്നതാണ്. പക്ഷേ അപ്പോഴും പ്രശ്നം ഈ ആഴത്തിലേക്ക് ഇറങ്ങാൻ, ഡൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഗംഗാവാലി നദിയിൽ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. അതിന് കാരണം തുടർച്ചയായി ശക്തമായ മഴ പെയ്യുകയാണ്. ഈ ഭാഗത്തൊക്കെ, ഇവിടെയൊക്കെ നാവികസേനാംഗങ്ങൾ ഇന്നലെ 2-3 തവണ അവരുടെ ഒരു സർവേ നടത്തിയിരുന്നു. ആ സർവേയിലൊക്കെ അവർക്ക് കിട്ടിയ വിവരങ്ങൾ അവർ ജില്ലാ ഭരണകൂടത്തെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളുടെ മുന്നിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചലഞ്ച്, അല്ലെങ്കിൽ അവിടെ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് ഈ പുഴയിലെ കുത്തൊഴുക്കാണ്, അവിടെ തുടർച്ചയായി പെയ്യുന്ന മഴയാണ്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ റിപ്പോർട്ട് വരുന്നതും എന്താണ്? വിവരം വരുന്നത് ഈ നേവി ഡൈവർമാർ ദൗത്യ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു. സോണാർ പരിശോധനയ്ക്ക് ശേഷം ഡൈവിംഗ് ചെയ്യാൻ, മുങ്ങി പരിശോധന നടത്താൻ തീരുമാനമെടുത്തുവെന്ന ശ്രീകാന്ത് ഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കപ്പം ഷിരൂരിൽ നിന്ന് തത്സമയം ശ്രീകാന്ത് കൂടി ചേരുകയാണ്. ശ്രീകാന്ത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം അതാണല്ലോ, അവർ അർജുനും മറ്റുള്ള രണ്ടു പേർക്കുമായി തെരച്ചിൽ ആരംഭിക്കുന്നു. പ്രധാനമായും അർജുനെ തേടിയാണ് അവരുടെ യാത്ര. അപ്പോൾ എന്താണ്, എവിടെയാണ് ഈ തീരുമാനമെടുത്തത്? എന്താണ് ഈ തീരുമാനത്തിൻ്റെ വിശദാംശങ്ങൾ? എസ് കെ, അല്പസമയം മുമ്പാണ് നേവി ഡൈവർമാരെയുമായി രണ്ട് വാഹനങ്ങൾ ഇവിടെ നിന്നും ഈ ഇപ്പോഴുള്ള ഈ പ്രധാന കവാടത്തിൽ നിന്നും ദൗത്യമേഖലയിലേക്ക് പോയത്. ഇവിടെ നിന്നും ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തായാണ് ഈ ദൗത്യമേഖല എന്ന് പറയുന്നത്. ഈ നേവി ഡൈവർമാരെ അവിടെ എത്തിച്ചതിന് ശേഷം സാഹചര്യം പരിശോധിക്കും. അവരുടെ ഈ നദിയിൽ ഇറങ്ങി പരിശോധിക്കുന്നതിനുള്ള ബോട്ടുകൾ ഒപ്പം കൊണ്ടുപോയിട്ടുണ്ട്. അവരവിടെ എത്തി ഈ നദിയിലേക്ക് ഇറങ്ങുന്നതിനുള്ള സാഹചര്യം പരിശോധിക്കും. ആദ്യഘട്ടത്തിൽ NDRF ടീമാണ് ഈ അണ്ടർ വാട്ടർ കറണ്ട് പരിശോധിക്കുന്നത്, എത്രത്തോളം അടിയൊഴുക്കുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും നേവി സംഘം താഴേക്ക് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ അടിയൊഴുക്ക് മൂലം ഇറങ്ങാൻ സാധിക്കില്ല എന്ന ആദ്യഘട്ട റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തൽക്കാലം കാത്തിരിക്കാൻ നേവി ഡൈവിംഗ് സംഘം, ഡീപ് ഡൈവിംഗ് സംഘം തീരുമാനമെടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ സോണാർ പരിശോധന നടക്കാൻ പോകുന്നത് ഈ പുഴയിലേക്ക് ഈ ട്രക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന 3-ാം സ്പോട്ടിലേക്ക് എത്രത്തോളം മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഈ ട്രക്ക് വളരെ ആഴത്തിൽ, ഏതാണ്ട് ഒരു 5 മീറ്റർ ആഴത്തിൽ മണ്ണിൽ പുതഞ്ഞ രീതിയിലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ നിഗമനം. അതിന് മുകളിലേക്ക് വീണ്ടും മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം മണ്ണ് വന്ന് വീണിട്ടുണ്ട് എന്നതടക്കം ഇന്നത്തെ ഈ സോണാർ പരിശോധനയിൽ വ്യക്തമാകും. എങ്കിൽ മാത്രമേ ഒരു ഡൈവർക്ക് അടിവശത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ ക്യാബിൻ പൊളിച്ച് മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മണ്ണ് വളരെ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിന് ചില ടെക്നിക്കൽ റീസൺസ് നേവി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ ഡൈവർമാർ, അവർക്ക് കാഴ്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഈ വെള്ളത്തിനടിയിൽ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ് ഈ ഗംഗാവാലി നദി. അതിനാൽ ഇവർ ചെന്ന് ഈ ക്യാബിൻ കണ്ടെത്തി ഈ ഡോറ് തുറന്നാൽ അവർക്ക് മുകളിലേക്കായിരിക്കും ഏതെങ്കിലും തരത്തിൽ മണ്ണോ ചെളിയോ ഒക്കെ അടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് വീഴുന്നത്. അത് ഈ ഡൈവറെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കും. അതിനാൽ ആദ്യഘട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സോണാർ പരിശോധനയിൽ എത്രത്തോളം മണ്ണ് ഈ 3-ാമത്തെ സ്പോട്ടിൽ, ട്രക്കുണ്ടെന്ന് കരുതുന്ന സ്പോട്ടിൽ വന്ന് വീണിട്ടുണ്ട്, അടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കും. ഈ ക്യാബിനുണ്ട് എന്ന് ആദ്യം അത് ഉറപ്പിക്കണം. അതിനുശേഷം അതിൽ മണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. ശേഷം ഒരു വടം അതുമായി ബന്ധിപ്പിക്കും. ആ വടം കൊണ്ടുവന്ന് മറ്റൊരു ബോട്ടിലേക്ക് ബന്ധിപ്പിച്ചതിന് ശേഷം, ആ ബന്ധിപ്പിക്കുന്നത് എന്തിനെന്നാൽ പിന്നീടുള്ള ഡൈവർമാർക്ക് വഴി തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷമേ ഈ ഡീപ്പ് ഡൈവിംഗ് എന്നുള്ള കാര്യം സാധ്യമാവുകയുള്ളൂ. എന്തായാലും ആദ്യഘട്ടത്തിൽ സോണാർ പരിശോധന, അതുവരെ നേവി ഡൈവിംഗ് സംഘം കാത്തിരിക്കും. എത്രത്തോളം മണ്ണ് ഈ ക്യാബിനുള്ളിൽ, ഈ 3-ാം സ്പോട്ടിൽ ഉണ്ട് എന്ന് പറയുന്ന ട്രക്കിന് മുകളിലേക്കുണ്ട് എന്ന് പരിശോധിക്കും. അതറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുന്നത്. എന്തായാലും അവരുടെ പരിശോധനകളൊന്നും തന്നെ നിർത്തിവെക്കുന്നില്ല. നേവി സംഘം അടക്കം ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. NDRF സംഘം ഇപ്പോൾ അതിൻ്റെ അടിയൊഴുക്ക് പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. SK.